നിയമസഭാ സമ്മേളനം വീണ്ടും ആരംഭിച്ചു അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ ഉപദ്രവി ശേംകുട്ടി നിയമസഭയിൽ സംസാരിക്കുന്നു സ്കൂൾ ഫോർ ഗേൾസ് കൽപ്പറ്റയിൽ ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ചും അനുവദിക്കുന്നതാണ് സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് കൂടുതലായിട്ട് ബാച്ചുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ സീറ്റ് കുറവുള്ള പ്രദേശങ്ങളിൽ അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ ഇവിടെ പറഞ്ഞത് പ്രകാരം ഓരോ താലൂക്കിലും കുറവുള്ള സീറ്റുകൾക്കനുസരിച്ച് അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ച് അല്ലെങ്കിൽ അഡീഷണൽ സീറ്റുകൾ അനുവദിച്ച് രക്ഷിതാക്കളുടെ ആശങ്കകൾ പരിഹരിച്ച് എപ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഈ പ്ലസ് വൺ അഡ്മിഷൻ പൂർത്തീകരിക്കും രക്ഷിതാക്കളുടെ ആശങ്ക പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പറയാൻ സാധിക്കുമോ കാരണം ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ് സർ ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിൽ പല വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും സീറ്റ് ലഭിക്കാതെ നെട്ടോട്ടം ഓടുന്നത് കൊണ്ട് തന്നെ ആ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഒക്കെ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നടപടി മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ഉറപ്പുവരുത്തി ഈ നടപടി എപ്പോൾ പൂർത്തീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പറയാൻ സാധിക്കുമോ സാർ ഇത് അങ്ങയുടെ ചോദ്യത്തിനും ഈ സഭയുടെ മൊത്തം വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിൽ അന്ന് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം രേഖ നോക്കണം അന്ന് പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ പ്രഖ്യാപനമാണ് സാർ ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് സാർ മറ്റൊരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇനി അഡ്മിഷൻ ഈ അപേക്ഷ പ്രോസസ്സ് ചെയ്ത് അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നതിന് താമസം മാത്രമേ ഉള്ളൂ 10% വർദ്ധിപ്പിക്കേണ്ട സ്ഥലത്ത് 10%, 20% വർദ്ധിപ്പിക്കേണ്ട സ്ഥലത്ത് 20%, അഡീഷണൽ ബാച്ച് അനുവദിക്കേണ്ട സ്ഥലത്ത് അഡീഷണൽ ബാച്ച്, സയൻസ് ബാച്ച് അഡീഷണൽ ബാച്ച് അനുവദിക്കേണ്ട സ്ഥലത്ത് സയൻസ് സ്റ്റഡീസ് ബാച്ച്, ഇതെല്ലാം അതിവേഗതയിൽ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സാർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി കേൾക്കുമ്പോൾ എനിക്ക് പഴയകാല സിനിമയാണ് കുതിരട്ടം പപ്പുവിൻ്റെ വെള്ളാനയുടെ നാടാണ് മോഹൻലാലിൻ്റെ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് കഴിഞ്ഞ ഈ സഭ തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ കേൾക്കുന്നതാണ്. സാർ ഞങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേരള ജനത ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ അവരെന്താണ് ചെയ്യേണ്ടത് അവർക്ക് പഠിക്കണം അവരുടെ ഡ്യൂട്ടി എന്താ പഠിക്കുക ആ പഠിക്കുക എന്ന ഡ്യൂട്ടി ചെയ്ത് അവർ വിജയിച്ചിട്ട് ഇപ്പം ഞാൻ ഇന്നലെ ഒരു അവാർഡ് ദാനത്തിന് പോയി സാർ ആദ്ര എന്നൊരു പെൺകുട്ടി പുള്ളി അവിടെ 9 A+ കിട്ടിയിട്ട് അഡ്മിഷൻ കിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറയണ്ടായി. സാർ ഇപ്പോൾ ഞാൻ സാർ അത് ചോദ്യത്തിലേക്ക് വരുന്നത് സാർ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ചോദ്യം സ്പെസിഫിക് ആണ് ഇവിടുത്തെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണം. ഇവിടെ മന്ത്രി പറഞ്ഞു താലൂക്ക് അടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ ഇവിടെ അത് ഞങ്ങൾ കണക്കുകൾ ശേഖരിക്കുന്നു കണക്കുകളായി എന്ന് കഴിഞ്ഞ സഭയിൽ പറഞ്ഞു. അപ്പോൾ കണക്ക് ശേഖരിക്കുന്നത് മാത്രമല്ല സാർ വേണ്ടത് അതിന് നടപടിയിലേക്ക് വരണം. സാർ ഈ ഗവൺമെന്റ് മുഖപത്ര എന്താണ് പഞ്ച് ഡയലോഗ് അടിച്ച് മുന്നോട്ട് പോകുന്ന അല്ലാതെ നടപടിയിലേക്ക് വരുന്നില്ല. ഈ പാവപ്പെട്ട കുട്ടികൾക്ക് അടിയന്തരമായ സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ അത് നടപടിയിലേക്ക് വരുന്നത് അത് ബഹുമാനപ്പെട്ട മക്കൾ എന്ത് ആർജവത്തോട് പറയാനുള്ള തന്റെ ഉണ്ടോ എന്നാണ് എനിക്ക് ഈ സ്ഥലത്ത് ചോദിക്കാനുള്ളത്. സാർ സാർ ഈ കുടലെടുത്ത് കാണിച്ചാലും വാഴനാരെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാർ? ഇത്രയും വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ഈ സഭയുടെ വികാരം മാനിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അതിനുള്ള അവസരം കൊടുക്കുന്ന നിലയിലുള്ള ഒരു സ്കീം ഇവിടെ പ്രഖ്യാപിച്ചതിന് ശേഷവും വീണ്ടും ഈ ഇത് ഇത് ഈ വർത്തമാനം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയ വർത്തമാനമായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. സാർ സാർ ഇത് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയ മെരിറ്റ് കോട്ടയിൽ അങ്ങ് അൻവർ ബഹുമാനപ്പെട്ട അൻവർ അങ്ങ് അറിയേണ്ടത് അങ്ങ് അറിയാതെ പറയാണ് 235,897 കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മെറ്റ് അപേക്ഷ കിട്ടിയിരിക്കുകയാണ് അവർക്ക് പ്രവേശനം കിട്ടിയിരിക്കുകയാണ് ബാക്കി കിട്ടാനുള്ള മുഴുവൻ കുട്ടികൾക്കും ഈ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടും അതിനൊന്നും യാതൊരു തർപ്പമുണ്ടായി അതല്ല ഇനി എന്ത് വേണമെന്നാ പറഞ്ഞു അത് പറയണം നമുക്ക് എന്താണ് നോക്കാതെ രണ്ടാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടിയന്തര പ്രമേയത്തിലും മറ്റ് പിന്നെ ഇവിടെ പൊതുവിൽ വന്ന ചർച്ചയിലൊക്കെ തന്നെ വന്ന അഭിപ്രായം
സീറ്റ് വർദ്ധന ഉണ്ടാവണം, അതെല്ലാ വിദ്യാലയങ്ങളിലും 10-20% വേണമെന്ന് പറഞ്ഞു. പുതിയ ബാച്ച് അനുവദിച്ചാലേ പ്രശ്നത്തിന് പരിഹാരം കാണുകയുള്ളൂ എന്ന് പറഞ്ഞു. അതും അനുവദിച്ചു. ഇനി എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിക്കാം. ശ്രീ ഐ സി ബാലകൃഷ്ണൻ സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ വികാരപരമായിട്ടാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. സാർ, ഇവിടെ സൂചിപ്പിച്ചത് രക്ഷിതാക്കളുടെ ആശങ്കയാണ്, കുട്ടികളുടെ ആശങ്കയാണ്. ഈ കഴിഞ്ഞ എക്സാമിന് വാങ്ങിയ ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കറിയാം, കുറ്റ്യാടിയുള്ള നേഹ അബ്ദുള്ള എന്ന് പറഞ്ഞ കുട്ടി ചോദ്യത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ കുട്ടി കത്തെഴുതി. ആ കുട്ടിയെ പോലെ തന്നെ പല കുട്ടികളും ഇന്ന് വളരെ നിരാശാജനകമായി നിൽക്കുക. അതാണ് ഇവിടുത്തെ ചോദ്യം. സാർ, ഇത് സീറ്റ് വർദ്ധിപ്പിക്കാം എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ വ്യക്തമായൊരു നിലപാടോ ഒരു ടൈമോ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി ചോദ്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. സാർ, 125,509 വിദ്യാർത്ഥികൾക്കാണ് എ പ്ലസ് കിട്ടിയത്. ഇനി ആ എ പ്ലസ് കിട്ടിയതിൽ 5,812 വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇനി പ്രവേശനം കിട്ടാനുള്ളൂ. ഇന്നിവിടെ നമ്മൾ പ്രഖ്യാപിച്ച സീറ്റ് വർധനവിലൂടെയും പുതിയ ബാച്ച് വർധനവിലൂടെയും ഈ 5,812 വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടും. ശ്രീ സി ആർ മഹേഷ്. സാർ, വിദ്യാഭ്യാസ മേഖലയിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥ, സാർ, ഓപ്പറേഷൻ സക്സസ് ആണ്, പക്ഷെ രോഗി മരിച്ചുപോയി. സാർ, എല്ലാവർക്കും എ പ്ലസ് കിട്ടി, പക്ഷെ അഡ്മിഷൻ കിട്ടുന്നില്ല. എൻ്റെ ചോദ്യം, സാർ, സംസ്ഥാനത്ത് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാത്ത, ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത എത്ര കുട്ടികളുണ്ട്? ഫുൾ എ പ്ലസ് കിട്ടി 5,812 പേർ. ശ്രീ മുഹമ്മദ് മൊഹ്സിൻ. സാർ, ഈ അലോട്ട്മെൻ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കൂടി കഴിയാനിരിക്കുകയാണ്. അത് കഴിയുന്നതോടുകൂടി കൂടുതൽ സീറ്റുകളും താൽക്കാലിക ബാച്ചുകളും അനുവദിക്കാൻ തീരുമാനിച്ച അങ്ങേയും ഈ ഗവൺമെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കെ പി സി സിയുടെ 1000 വീടുകൾ പോലെ പഞ്ച് ഡയലോഗല്ല, പരീക്ഷ നടത്തും എന്ന് പറഞ്ഞാൽ അത് നടത്തിക്കാണിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സീറ്റ് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് സീറ്റ് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഈ രക്ഷിതാക്കളും നാട്ടുകാരും വിശ്വസിക്കുന്നത്. കാരണം ഈ സർക്കാരിൽ അവർക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ചോദ്യം, ഇങ്ങനെ കൂടുതൽ അധിക ബാച്ചുകൾ അനുവദിക്കുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ അധിക സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് കൂടുതൽ ദൂരത്ത് കിട്ടിയ കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനുകൂടി ശ്രദ്ധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, സാറിന് നടന്നു വരുന്ന ഒരു കീഴ്വഴക്കമാണ്. അതാ ഈ പിന്നെ സ്ഥലം മാറി വരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ സീറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയാണ് ചെയ്യുന്നത്. അത് ആ അവസരത്തിൽ അപേക്ഷ കിട്ടുന്ന അവസരത്തെ പരിശോധിക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സാർ, ഈ വിഷയം സംബന്ധിച്ച് എല്ലാ ഘട്ടങ്ങളിലുമായി 2 അടിയന്തര പ്രമേയങ്ങൾക്ക് നോട്ടീസ് നൽകുകയും സബ്മിഷനോട് അവതരിപ്പിക്കുകയും ചെയ്തു. അന്നെല്ലാം ഗവൺമെൻറ് എടുത്ത നിലപാട് സ്റ്റേറ്റ് യൂണിറ്റാക്കി കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ സീറ്റ് ബാക്കിയുണ്ട്, 33,000 സീറ്റ് ബാക്കിയുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടു താലൂക്ക് യൂണിറ്റാക്കണം. ഇപ്പോൾ താലൂക്ക് യൂണിറ്റായി പരിഗണിച്ചപ്പോൾ കേരളത്തിലെ 78 താലൂക്കുകളിൽ സീറ്റുകളുടെ എണ്ണം കുറവാണ് എന്ന് വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 2 പ്രശ്നങ്ങളുണ്ടെന്ന്. ഒന്ന്, കോമ്പിനേഷൻ ട്രാൻസ്ഫറും സ്കൂൾ ട്രാൻസ്ഫറും നടത്തിയിട്ട് വേണം സപ്ലിമെൻ്ററി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ. അതിന് പകരം സപ്ലിമെൻ്ററി ലിസ്റ്റ് കഴിഞ്ഞിട്ട് ഈ കോമ്പിനേഷൻ ട്രാൻസ്ഫറും സ്കൂൾ ട്രാൻസ്ഫറും നടത്താതിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഒരു കുട്ടിക്ക് പഠിക്കാൻ, ഇപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിഷയം കിട്ടുന്നില്ല, വേറെ സ്കൂളിലാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ കിട്ടുന്നില്ല, വേറെ സ്കൂളിൽ കിട്ടുന്നു. അതിനാണ് കോമ്പിനേഷൻ ട്രാൻസ്ഫറും സ്കൂൾ ട്രാൻസ്ഫറും ഉള്ളത്. അതല്ലാതെ സപ്ലിമെൻ്ററി ലിസ്റ്റ് പബ്ലിഷ് ചെയ്താലുള്ള പ്രശ്നം, 9.2 ഉള്ളൊരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടില്ല, 7.2 ഉള്ളൊരു കുട്ടിക്ക് ആ മറ്റേയാൾ ആഗ്രഹിച്ചത് കിട്ടും.
അപ്പോൾ ഇതിനെ നടപടിക്രമങ്ങളിൽ ധാരാളം പാളിച്ചകൾ വന്നിട്ടുണ്ട്. അതേ അവസരത്തിൽ തന്നെ വേണ്ടി വന്നാൽ 10% കൂട്ടും, വേണ്ടി വന്നാൽ 20% കൂട്ടും, വേണ്ടി വന്നാൽ അഡീഷണൽ ബാച്ച് അനുവദിക്കും എന്ന് പറയാതെ സെക്കൻഡ് സപ്ലിമെന്റ് കഴിഞ്ഞിട്ട് ദിവസങ്ങളോളമായി സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ദിവസങ്ങളോളമായി. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 5000-ലധികം കുട്ടികൾ ഫുൾ A+ കിട്ടിയവർ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുന്നു. അവർക്ക് ആഗ്രഹിച്ച വിഷയം കിട്ടാത്ത 10,000-ക്കണക്കിന് ഫുൾ A+ കിട്ടിയ കുട്ടികൾ വേറെയുണ്ട്. അവർ കിട്ടിയത് പോയി ചേർന്നിരിക്കുകയാണ്. സയൻസ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് ഹ്യൂമാനിറ്റീസിലും കോമേഴ്സിലും പോയി ചേർന്നിരിക്കുന്ന 10,000-ക്കണക്കിന് കുട്ടികൾ ഫുൾ A+ കിട്ടിയവർ തന്നെയുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിലും ഒരു അധ്യയന വർഷത്തിലും കേരളത്തിൽ സംഭവിക്കാത്ത പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഞങ്ങൾക്കിത് പരിഹരിക്കണമെന്നല്ലാതെ മന്ത്രി പറഞ്ഞതുപോലെ രാഷ്ട്രീയമാക്കി തീർക്കണമെന്നല്ല, എല്ലാ അർഹതയുള്ള മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാനുള്ളത് ഈ വേണ്ടി വന്നാൽ എന്നുള്ളതൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ സ്കൂൾ യൂണിറ്റ് കറക്റ്റാണ്, താലൂക്ക് യൂണിറ്റ് കറക്റ്റാണ്, എവിടെയാണ് കുറവുള്ളത്, എവിടെയാണ് കുട്ടികൾ പുറത്തു നിൽക്കുന്നത് എന്ന് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തി സമയബന്ധിതമായി 10 ദിവസം കൊണ്ട് ഈ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പറയാൻ സർക്കാർ കഴിയുമോ? സാറേ, സെക്കൻഡ് രണ്ടാമത് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് നടന്ന 23-ാം തീയതി ആണല്ലോ, 23-ാം തീയതി കഴിഞ്ഞിട്ട് അവധിയായിരുന്നു, അങ്ങേക്കറിയാം അവധിയും മറ്റ് പ്രശ്നങ്ങളും ആയിരുന്നു. അതിനിടയിലാണ് നമ്മുടെ ഈ ലിസ്റ്റെല്ലാം ശേഖരിച്ച് ഇവിടെ എന്തപ്പോൾ നിയമസഭയിൽ വെച്ചത്. ഈ അങ്ങ് പറഞ്ഞ പോലെ ഒരു ഉത്കണ്ഠയുടെ ഒരു പ്രശ്നവുമില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി നടന്നു കഴിഞ്ഞാൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അങ്ങക്ക് വേണ്ട, അത് ഞാൻ സഭയ്ക്ക് ഉറപ്പുവല്ലുകയാണ്. സാർ, അങ്ങോട്ട് പറഞ്ഞതുപോലെ ഞാൻ വേണ്ടി വന്നാരെന്നുള്ള വാക്ക് ഒരിടത്ത് ഉപയോഗിച്ചിട്ടില്ല. പരിപൂർണമായി ഒഴിഞ്ഞുകിടക്കുന്ന ബാച്ചുകൾ കണ്ടെത്തി ആവശ്യമായ ജില്ലയിലെത്തിയ മാറ്റം. 2, നിലവിൽ 20% സീറ്റ് വർധന ഏർപ്പെടുത്തിയ ജില്ലയിൽ സീറ്റിൻ്റെ ആവശ്യകത ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകൾ 10% സീറ്റ് വർധന കൂടി അനുവദിക്കുന്നതാണ്. 3, മുൻപ് മാർജിനൽ സീറ്റ് വർധനവ് നൽകാത്ത ജില്ലയാണെങ്കിൽ ആവശ്യകത അനുസരിച്ച് എല്ലാ സർക്കാർ സ്കൂളുകളിലും 20% അല്ലെങ്കിൽ 10% സീറ്റിന് വർധന അനുവദിക്കുന്നതാണ്. അടുത്ത സാർ പറയാം. സാർ ഇല്ല, സാർ സാർ നമുക്ക് സീറ്റ് വർധനവിലൂടെ പരിഹരിക്കപ്പെടാത്ത പക്ഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അപേക്ഷകളെ അടിസ്ഥാനമാക്കി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും. സാർ, ഈ അങ്ങ് പറഞ്ഞ പോലെ വേണ്ടി വന്ന ഒരിടത്ത് ഉപയോഗിച്ചിട്ടില്ല. നമുക്കതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നടപടിക്രമങ്ങൾ എന്ന് പൂർത്തീകരിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റില്ല. അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു നടപടിക്രമങ്ങളുണ്ട്. അത് എത്രയും വേഗതയിൽ പൂർത്തീകരിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പിന്നെ പൂർത്തീകരിച്ച് വിദ്യാലയം ആരംഭിക്കുന്ന അവസരത്തിൽ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ നടത്തുന്നതാണ്. സംസാരിക്കുകയായിരുന്നു. A+ കിട്ടിയ എല്ലാ കുട്ടികൾക്കും അവസരം ലഭിക്കും, പ്രവേശനം ലഭിക്കും എന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞു. വി ഡി സതീശൻ കുട്ടികളെ ഉത്കണ്ഠ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവരുടെ സത്വരമായ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നടപടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇനി